ഹലോ, വെൽക്കം ടു റിച്ചസ് ബുട്ടീക്ക്. ഇന്ന് ഈ വീഡിയോയിൽ ബിഗിനേഴ്സിന് ചെയ്യാൻ പറ്റുന്ന 4 ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള സാരികളാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് 4 നെറ്റ് കോട്ട സാരിയാണ്. ഈസി ഡിസൈൻ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓരോന്നോരോന്നായി നോക്കാം. ആദ്യത്തേത് ഒരു ലാവൻഡർ കളർ സാരിയാണ് ഞാൻ കാണിക്കുന്നത്. ഇതിൽ ഒരു ബഞ്ച് ഓഫ് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്, അതായത് ഒരു കൊലകുത്തി, നമ്മുടെ മുന്തിരിയൊക്കെ കിടക്കുന്ന പോലെ കൊലകുത്തി ഒരു പൂവ്. മൾട്ടി കളേർഡ് ആയിട്ടുള്ള ത്രെഡാണ് യൂസ് ചെയ്തേക്കുന്നത്. പൂ ചെയ്തേക്കുന്ന എല്ലാം ലേസി ഡേസി. ഇല ചെയ്തേക്കുന്നത് ഷാഡോ വർക്ക്. സ്റ്റെം വെച്ചിട്ട് സ്റ്റെം സ്റ്റിച്ചാണ് ചെയ്തേക്കുന്നത്. പിക്ലോത്തിൻ്റെ ബാക്കിൽ നോക്കിയത് ഇതുപോലെയാണ്. പിന്നെ നടുക്ക് വെച്ചേക്കണേ മീഡിയം സൈസ് വൈറ്റ് റൗണ്ട് ആയിട്ടുള്ള മുത്തുകളാണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ മുന്താണി പോർഷൻ, മുന്താണി പോർഷൻ 4 ഇതുപോലെ താഴെയും 2 ലൈൻ ആയിട്ട് മേലെ. മുന്താണിയുടെ ഓപ്പോസിറ്റ് അറ്റത്ത് ചെയ്തിട്ടില്ല, കാരണം നമ്മളെന്തായാലും നെറ്റ് കോട്ട സാരി ആയതുകൊണ്ട് മടക്കിയിട്ടാണ്, സിംഗിൾ ലെയർ ആയിട്ട് ഇടത്തില്ല. പിന്നെ വരുന്നത് നമ്മുടെ ചെസ്റ്റ് പോർഷൻ. അവിടെ ഇതുപോലെ ഫുൾ കവേർഡ് ആയിട്ട് വന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അവിടെയും 6 പൂക്കളാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ മേലത്തെ നിന്ന് നമ്മുടെ ഇങ്ങനെ ഫുള്ളായിട്ട് ചുറ്റി വരുന്ന വഴി ഈ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. വളരെ സിമ്പിളായി ചെയ്യാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ഇത് ഉടുത്തു കഴിയുമ്പോൾ കണ്ടോ, നമ്മുടെ മേലറ്റത്ത് നിന്ന് താഴെ ഇങ്ങനെ ചുറ്റി വരുന്ന വരെ ആ വർക്കുണ്ട്. ഇനി നമ്മുടെ മുന്താണി പോർഷനിലായി നോക്കിക്കഴിഞ്ഞാൽ കാണാം, താഴെയും ഫുൾ വർക്കാണ്. നല്ല ഭംഗിയായിട്ടുള്ളൊരു സാരിയാണിത്. അടുത്തതായിട്ട് ഞാൻ കാണിക്കുന്നത് ഒരു സ്കൈ ബ്ലൂ കളർ നെറ്റ് കോട്ട സാരിയിൽ ബട്ടർഫ്ലൈ ഡിസൈൻ ചെയ്തതാണ്. ഈ ഡിസൈൻ ചുരിദാറിൽ ഈ സെയിം ഡിസൈൻ ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് കമൻറ്റിലുണ്ടായിരുന്നു സാരിയിൽ ഇതെങ്ങനെ വരുന്നതെന്നൊന്ന് കാണിച്ചെന്ന്. അതാണ് ഞാൻ ഈ സാരി എടുത്തത്. വളരെ ഈസി ആയി ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ലേസി ഡേസി സ്റ്റിച്ചാണ് ഫുൾ യൂസ് ചെയ്തേക്കുന്നത്. അടുക്കുള്ളത് ബാക്ക് സ്റ്റിച്ച്, സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ്. അതിനൊരു ബോർഡറോടെ കൊടുത്തു. ഇവിടെ എല്ലാം റണ്ണിങ് സ്റ്റിച്ചാണ് യൂസ് ചെയ്തേക്കുന്നത്. പിന്നെ കണ്ണ് 2 ഫ്രഞ്ച് നോട്ടാണ്. ഇതിൻ്റെ ആൻറ്റിന കൊടുത്തേക്കുന്നതും റണ്ണിങ് സ്റ്റിച്ചിലാണ്. അതിൻ്റെ ആൻറ്റിനയുടെ അറ്റമായിട്ട് കൊടുത്തേക്കുന്നത് ഒരു ലേസി ഡേസി. അങ്ങനെയാണ് ഇത് ചെയ്തേക്കുന്നത്. അപ്പം ഇത് കുറച്ച് വലിയ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ മുന്താണിയിൽ ഞാൻ ആകെ 3x3 ചെയ്തിട്ടുള്ളൂ. കണ്ടോ, മുന്താണി പോർഷനിൽ ആകെ ചെയ്തേക്കുന്നത് ഇതുപോലത്തെ 3 ഫ്ലവേഴ്സാണ്. നിങ്ങളെപ്പോഴും ഇതിനൊക്കെ ചൂസ് ചെയ്യും, ആങ്കറിൻ്റെ ത്രെഡ് ചൂസ് ചെയ്യുക, കാരണം അല്ലാത്ത ക്വാളിറ്റി കുറഞ്ഞ ത്രെഡുകളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ കളറ് സാരി പിടിക്കും. പിന്നെ ഒരു ബട്ടർഫ്ലൈയോടെ മുന്താണിയുടെ നടുക്ക് വന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. പിന്നത്തെ 3 ബട്ടർഫ്ലൈ ഫ്രണ്ടിൽ വരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. സാരി എടുത്തു കഴിയുമ്പോൾ ഫ്രണ്ടിൽ 3 ബട്ടർഫ്ലൈ ആയിട്ട് കാണിക്കും. ഇപ്പോൾ ഓരോ ബട്ടർഫ്ലൈയും ചെയ്തേക്കുന്നു 1 ഫ്രണ്ടിലേക്ക് ചെറിയൊരു ചായ വെച്ചിട്ടാണ്. പിന്നെ നമ്മളുടെ ഇത് വലിയൊരു ഡിസൈൻ തന്നെ, കാരണം എടുത്ത് കാണുന്ന ഒരു ഡിസൈൻ തന്നെ ആയതുകൊണ്ട് ഒരുപാട് ചെയ്യേണ്ട ആവശ്യമില്ല. ഒരുപാട് ചെയ്താൽ ഒരു വൃത്തികേടായിട്ടിരിക്കും. ഹാൻഡ് എംബ്രോയിഡറി എപ്പോഴും സിമ്പിളായിട്ട് വെക്കുകയാണ് ഭംഗി. ഈ സാരി ഉടുത്ത് കഴിയുമ്പോൾ എങ്ങനെയാണെന്ന് ഞാൻ കാണിക്കാം. ഫ്രണ്ടിൽ കണ്ടോ, ഒരു വലിയൊരു ബട്ടർഫ്ലൈ വന്നു. പിന്നെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് സെക്കൻഡ് ബട്ടർഫ്ലൈ. ഒന്നോടെ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് തേർഡ് ബട്ടർഫ്ലൈ. ഇപ്പോൾ തന്നെ അത് ഫുള്ളായിട്ട് കവേർഡായി. അതുപോലെ തന്നെ ബാക്കിലും ബാക്കിലേക്കുള്ള പോർഷൻ്റെ ഒരു നടുക്ക് വന്ന രീതിയിൽ ഒരു ബട്ടർഫ്ലൈ കൊടുത്തിട്ടുണ്ട്. താഴെ മുന്താണിയിൽ 3 ബട്ടർഫ്ലൈയും കൊടുത്തിട്ടുണ്ട്. അപ്പോഴേ അത് ഫുൾ കവേർഡാണ്. ഇനി അടുത്ത സാരി ഞാൻ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രീൻ കളർ സാരിയാണ്. അതിൽ ഫുൾ ഫ്ലവർ വർക്ക്, ചുമ്മാ ബ്രാഞ്ച് പോലെ ഇട്ട് ഫ്ലവർ വർക്ക് ഞാൻ ചെയ്തതാണ്. അപ്പോൾ ഇതിൽ ഹെറിങ് ബോൺ സ്റ്റിച്ചാണ് ചുറ്റും ചെയ്തേക്കുന്നത്. നടുക്കൊരു ബഡ് ബീഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റെം പാർട്ട് സ്റ്റെം സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇലകൾ ചെയ്തേക്കുന്നത് കുറച്ചും കൂടെ ലൈറ്റ് കളർ ഗ്രീൻ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. ഇത് ഞാൻ ഡയറക്റ്റായിട്ട് ക്ലോത്തിലേക്ക്, അതായത് ഞാൻ ഒരു പെൻസിൽ വെച്ച് വരച്ചു,
അങ്ങനെ ചെയ്യുകയാണ് ചെയ്തിരുന്നത്. ആദ്യം ഫ്ലവർ മാത്രം കട്ട് ചെയ്തെടുത്ത് ചെയ്തു, കാരണം ഫ്ലവറിൻ്റെ ഷേപ്പ് കറക്റ്റായിട്ട് കിട്ടാൻ. ബാക്കിയെല്ലാം അപ്പപ്പോൾ ചെയ്തേക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. അപ്പോൾ അതുപോലെ ഏറ്റക്കുറച്ചിലും ഒക്കെ വ്യത്യാസം ഉണ്ടാവും. നമ്മുടെ മനസ്സിലുള്ളൊരു ഡിസൈൻ വെച്ച് വരച്ച് ചെയ്തതാണിത്. ഇതപ്പോൾ മുന്താണി പോർഷനിൽ ഇത്രയേ ഉള്ളൂ. നടുക്ക് ഒരു ഫ്ലവർ മാത്രമായിട്ട് ചെയ്തിട്ടുണ്ട്, ഒരു കുറച്ച് ഗ്യാപ്പിൽ. അങ്ങനെ രണ്ട് ഫ്ലവേഴ്സാണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് നമ്മുടെ ഫ്രണ്ട് പോർഷനിലെത്തും. ഇപ്പോൾ ഫ്രണ്ട് പോർഷനിലും ഇതുപോലെ തന്നെ ഫ്ലവറും ബഡും വന്ന രീതിയിലൊരു ഡിസൈനാണ്. മൂന്ന് ഫ്ലവറും ഒരു ബഡുമാണ് വരുന്നത്. അപ്പം അതിന് രണ്ട് വള്ളികളും അതിൻ്റെ ഇലകളും എല്ലാം അടുത്തടുത്ത് വന്ന രീതിയിൽ. പിന്നെ ഫ്രണ്ടിൽ ഇതുപോലത്തെ ഡിസൈൻ മൂന്നെണ്ണമാണ് കൊടുത്തേക്കുന്നത്. ഇത് മൂന്നെണ്ണം കൊടുക്കുമ്പോൾ തന്നെ ഫുള്ളായിട്ട് കവർ ചെയ്ത് വരുന്ന രീതിയിലാണ് ഏകദേശം കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ പീച്ച് കളർ ടേപ്പ് തന്നെ ബ്ലൗസ് ഇടുകയും ചെയ്യാം കേട്ടോ. ഇപ്പം തന്നെ ഫുള്ളി കവേർഡാണ്. പിന്നെ നമ്മളുടെ താഴെ ഫോൾഡ് തുടങ്ങുന്ന സാരി ഫോൾഡ് തുടങ്ങുന്നതിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു വർക്കോടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ സാരിയുടെ ബാക്ക് സൈഡിൽ നോക്കുമ്പോൾ ഇതുപോലെ രണ്ട് ഫ്ലവേഴ്സും ഏകദേശം നടുക്ക് വരുന്ന രീതിയിൽ, പിന്നെ താഴെ മുന്താണി പോർഷനിൽ ആ ഒരു ഡിസൈൻ, ഒരു രണ്ട് ബ്രാഞ്ചൊക്കെ ആയിട്ടുള്ള ഒരു ഇച്ചിരി പിക്കായിട്ടുള്ള ഒരു ഡിസൈൻ, അത്രയാണ് ചെയ്തേക്കുന്നത്. ഇനി നാലാമത്തെ സാരി എന്ന് പറഞ്ഞാൽ ഷാഡോ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സാരിയാണ്. അപ്പോൾ ഇതിൽ നടുക്കായിട്ട് ഒരു ഫ്ലവർ ബീഡ് ചിട്ടിട്ടുണ്ട്. ഫ്ലവേഴ്സ് എല്ലാം ഷാഡോ വർക്കാണ്, ലീവ്സും ചെയ്തേക്കുന്ന ഷാഡോ വർക്കാണ്. നടുക്കുള്ള സ്റ്റെം മാത്രമാണ് സ്റ്റെം സ്റ്റിച്ചിൽ ഇപ്പുറത്തെ സൈഡ്, അതായത് മെയിൻ സൈഡിൽ കാണുന്ന രീതിയിൽ ചെയ്തേക്കുന്നത്. ഇതൊരു ബ്യൂട്ടിഫുൾ വർക്കാണ്, കണ്ടോ. ബാക്ക് സൈഡ് ഇതുപോലാണ് ഇരിക്കുന്നത്. ഷാഡോ വർക്ക് ആയതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്റ്റെൻഡ്, കുറച്ച് ലെങ്ത്ത് കൂട്ടിയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതെല്ലാം എല്ലാത്തിൻ്റെയും പെട്ടൽ ജോയിൻ ചെയ്യുന്നതോടെയാണ് ഞാനൊരു ബീഡ് ചെയ്തേക്കുന്നത്, ബീഡ് ഫ്ലവർ. മുന്താറ്റിനി പോർഷൻ്റെ നടുക്കായിട്ട് ഇതുപോലൊരു ഫ്ലവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ടിലെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതേ ഇതുപോലെ ഒരു നാല് ഫ്ലവർ കൂടി ചേരുന്നതാണ്. അതിങ്ങനെ ബ്രാഞ്ച് കയറിപ്പോകുന്ന പോലെയാണ് അതിൻ്റെ ഡിസൈൻ കൊടുത്തേക്കുന്നത്. നടുക്ക് ഈ പറഞ്ഞ പോലെ തന്നെ ബീഡ്സും കൊണ്ട് ഒരു ഫ്ലവർ ടൈപ്പ് ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ഈ സെയിം തന്നെയാണ് നാലെണ്ണമായിട്ട് ചെയ്തേക്കുന്നത്. ഈ സെയിം ഡിസൈൻ ഫ്രണ്ടിൽ നാല് പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സാരി ചുറ്റി വരുമ്പോൾ താഴറ്റം വരെ ഉണ്ടാവും. അപ്പോൾ മുന്താണി പോർഷൻ ഒരു ചെറിയ എൽ ഷേപ്പ് എന്നുള്ള രീതിയിലാണ് ചെയ്തു പോയേക്കുന്നത്. പിന്നെ ബീഡായിട്ട് ഒരു മീഡിയം സൈസ്ഡ് വൈറ്റ് ബീഡാണ് യൂസ് ചെയ്തേക്കുന്നത്. ഒരുപാട് വലിയ ബീഡ് യൂസ് ചെയ്യരുത്, മീഡിയത്തിൽ നിൽക്കുന്ന അല്ലെങ്കിൽ സ്മോൾ ആയാലും അത്രയും ഭംഗിയാണ്. പിന്നെ ഷാഡോ വർക്കിൻ്റെ പ്രത്യേകതയിൽ ബാക്ക് സൈഡ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. കെട്ടൊന്നുമില്ലാതെ നമ്മളിതുപോലെ ചെയ്തെടുക്കുക. നൂലുകൾ നമ്മൾ ബാക്കിലാണ് വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് നൂലുകൾ തമ്മിൽ കെട്ടുകൂടാതെ ശ്രദ്ധിക്കുക. എപ്പോഴും ഡിമാൻഡുള്ളൊരു വർക്കാണ് ഷാഡോ വർക്ക്. കാരണം എത്ര നാളായാലും അതിൻ്റെ ആ ഒരു ഭംഗി, ആ ഒരു എടുപ്പ് ഒരു പ്രത്യേകമാണ്. ഇപ്പം ഇത് ഉടുത്ത് കഴിയുമ്പോൾ ഇതുപോലെ ആയിരിക്കും. ഫ്രണ്ടിൽ ഒരു ഡിസൈനാണ് ഈ കാണുന്നത്. ഇതുപോലെ മൂന്ന് ഡിസൈൻ ഞാൻ താഴത്തേക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്ക് പോർഷൻ, ബാക്കിൽ നടുക്കായിട്ട് ഒരു ഫ്ലവർ വർക്ക് മാത്രം ചെയ്തിട്ടുണ്ട്. അതിൻ്റെ താഴെയാണ് ആ ഒരു വലിയ വർക്കും ചെയ്തേക്കുന്നത്, മുന്താണി പോർഷനിൽ ഒരു വലിയ വർക്കും ചെയ്തേക്കുന്നത്. ഇതുപോലെ സിമ്പിൾ വർക്കാണ്, എലഗൻറ് സാരിയാണ്. ഈ നാല് സാരിയുടെയും ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ബിഗിനേഴ്സിന് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. ഇതിലെ മൂന്ന് സാരീസും ആക്ച്വലി സെയിൽ പോയതാണ്. ഷാഡോ വർക്ക് സാരി മാത്രം സെയിലിനുണ്ട്. താല്പര്യമുള്ളവർ താഴെ കമൻ്റ് ഇട്ടാൽ മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.